പേജർ സ്ഫോടനം തന്റെ അനുബോധത്തോടുകൂടി തന്നെയാണ് നടന്നത് എന്ന നെതന്യാഹുവിന്റെ ആ പ്രതികരണം വരുന്നത്. സിറിയ വഴി ഇറാനെ തകർക്കാനുള്ള പ്ലാനും പദ്ധതിയും ഇസ്രയേൽ ഇടാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെ മുതലോ അല്ല. ഗാസയെ ഒതുക്കി തരിപ്പണമാക്കിയതിനു ശേഷം നേരെ ഇസ്രായേൽ കടന്നത് ലബനിലേക്കാണ്. അവിടെയുള്ള ഹിസ്ബുള്ളയെ പൂർണ്ണമായും ചിതറി നശിപ്പിച്ചതിനു ശേഷം ഇപ്പോൾ ഇതാ സിറിയയിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്രായേൽ. സിറിയ സാമ്പത്തികമായി തകർന്ന് ശോഷിച്ചു നിൽക്കുന്ന അവസ്ഥ തന്നെയാണ്. ഒരുപക്ഷെ ഇസ്രായേൽ കയറിയൊന്ന് അടിച്ചാൽ, ഇസ്രായേൽ കയറിയൊന്ന് സിറിയയ്ക്കുമേൽ ഒന്ന് ഉരുണ്ടു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ആ രാജ്യത്തിന്റെ കരുത്തും എല്ലാം തന്നെ. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന സിറിയയുടെ മസ്തകം പിളർക്കാൻ തന്നെയാണ് ഇസ്രായേൽ തീരുമാനിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ലബനനിലും സിറിയയിലും ആഞ്ഞടിച്ച ഇസ്രായേൽ സൈന്യം. സ്ത്രീകളും കുട്ടികളും അടക്കം അനേകം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. രണ്ട് രാജ്യങ്ങളിലുമുള്ള ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ആക്രമണം അതിശക്തമായി തന്നെ നടക്കുന്നത്. സിറിയയിലെ ഡമാസ്കസിൽ ഒരു അപ്പാർട്ട്മെന്റിന് നേരെ നടന്ന ആക്രമണത്തിൽ 7 പേർ ഒറ്റയടിക്ക് കൊല്ലപ്പെടുകയുണ്ടായി. 14 പേർക്ക് പരിക്കേൽക്കുക. റിപ്പീറ്റ്, 7 പേർ കൊല്ലപ്പെട്ടു, 14 പേർക്ക് പരിക്കേറ്റു. ഈ അപ്പാർട്ട്മെന്റ് ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ വകയായിരുന്നു എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. ലബനനിലും വടക്കൻ ഗാസയിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഡമാസ്കസിലെ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്നവർ ലബനൻകാരായ ഹിസ്ബുള്ള പ്രവർത്തകരായിരുന്നു എന്നാണ് ഇവിടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച വടക്കൻ സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 5 ഹിസ്ബുള്ള പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു. 2011 സിറിയയിൽ ആഭ്യന്തര കലാപം തുടങ്ങിയതിന് ശേഷം ഇസ്രായേൽ സൈന്യം അനേകം തവണയാണ് ഇവിടെ ആക്രമണം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ സെപ്റ്റംബർ 23 ഇസ്രായേൽ സൈന്യം ലബനിലേക്ക് നേരിട്ടെത്തി യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇസ്രായേൽ സിറിയയിലേക്ക് നടത്തിയ ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ ലബനനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 23 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവരിൽ 7 കുട്ടികളും ഉൾപ്പെടുന്നു. ബെയ്റൂട്ടിന് സമീപം ഹിസ്ബുള്ള ആധിപത്യം പുലർത്തുന്ന ആൽമട്ട് എന്ന ഗ്രാമത്തിലാണ് ആക്രമണം നടക്കുന്നത്. 6 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ലബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ലബനനിൽ കരയുദ്ധം 4 ദിവസം പിന്നിടുമ്പോൾ ലബനോൻ സിറിയ അതിർത്തിയിലേക്ക് ഇസ്രായേൽ ആക്രമണം വ്യാപിക്കുന്നതായി റിപ്പോർട്ടുകൾ. ലബനനിലെ തെക്കൻ പട്ടണമായ ഒഡേസ്കയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായിരിക്കുകയാണ്. കരയുദ്ധം 4 ദിവസം പിന്നിടുമ്പോൾ കമാൻഡർമാരടക്കം 250 ഹിസ്ബുള്ള അംഗങ്ങളെ കൊല്ലപ്പെടുത്തി ഇസ്രായേൽ സൈന്യം അവകാശവാദം ഉന്നയിച്ചത് ഇക്കഴിഞ്ഞ ഒക്ടോബർ 5-നാണ്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കണക്കുകൾ പുറത്തുവിട്ടപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടലുളവാക്കുന്ന വാർത്തകൾ ലോകമറിയുന്നത്. ഇസ്രായേൽ വ്യോമസേനയും സമാന്തരമായ ആക്രമണമാണ് ഒക്ടോബർ 5-ന് നടത്തിയത്. ഹിസ്ബുള്ള നേതാക്കളെ ഉന്നം വെച്ച ഇസ്രായേൽ ആക്രമണം ശക്തിപ്പെടുത്തുകയായിരുന്നു. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ വ്യക്തമാകുന്നത് സിറിയ വഴി ഇറാനെ പൂർണ്ണമായും തുരത്താൻ തന്നെയാണ്. ഇറാനാണ് സിറിയയ്ക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നത്. ഇറാൻ എങ്ങനെയാണ് സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നത് എന്നത് എല്ലാവർക്കും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ സിറിയ രക്ഷപ്പെടുന്നതും ജീവിക്കുന്നതും ഇറാന്റെ കരുണ വഴിയാണ്.